ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു പുതിയൊരു വീഡിയോയാണ്, ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോയാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോയാണ്. കാരണം നമുക്ക് ചുറ്റും പല പച്ചിലകളും ചെടികളും എല്ലാം എല്ലാവരും കാണാറുണ്ട്, പാടത്ത് പറമ്പിൽ നമ്മുടെ വീട്ടുമുറ്റത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് പച്ചിലകളെ കാണാറുണ്ട്. നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്ന പച്ചിലകൾക്കെല്ലാം ഔഷധ മൂല്യം ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മളിൽ പലർക്കും കഴിയാറില്ല, പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചിലകൾ, ഒരു ഏകദേശം ഒരു 10-50 പച്ചിലകൾ, നമ്മൾ ഡെയിലി കാണുന്ന പച്ചിലകളാണ്, അതിൻ്റെ ഉപയോഗവും ആ പച്ചിലകളുടെ പേര് എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരും. കാരണം നിങ്ങൾക്കും ആ പച്ചില ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് എടുത്ത് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ അസുഖവും വരുമ്പോഴും പെട്ടെന്ന് ഓടി ഓടി ആശുപത്രിയിലൊന്നും പോകണ്ട. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മരുന്നുകൾ ചെയ്തുകൊണ്ട് ചില അസുഖങ്ങളെയൊക്കെ മാറ്റാം. അതൊക്കെ നമുക്ക് പച്ചിലകളെല്ലാം തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴങ്ങനെ ഞാൻ എല്ലാവർക്കും തിരിച്ചറിയുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഓരോ പച്ചിലയും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും നിങ്ങളുടെ ലൈക്ക് വേണം, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണമാണ് നമ്മുടെ ഒരിത്. ഞാനും തിരിച്ച്, എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറുണ്ട്, ഞാൻ അവരെയൊക്കെ ഞാൻ പിന്തുണയ്ക്കാറുണ്ട്. അവിടെ പുതിയ പുതിയ സപ്പോർട്ടുകൾ ഉണ്ടാവണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ട്. കാരണം ആർക്കും പച്ചിലകളെയൊന്നും അറിയാറില്ല. അപ്പോൾ ഇനിയും ഒരുപാട് പച്ചിലകളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കുറേ പച്ചിലകളെ പരിചയപ്പെടാം. ഇവിടെ എല്ലാവർക്കും ഒരു കൂടി ഹായ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ചെടിയാണ് തുളസി. ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. നമ്മൾ അവിടെ ഈ കാണുന്നത് കൈതോന്നിയാണ്, കയ്യോന്നി എന്നൊക്കെ പറയും, ഭൃംഗരാജ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് തലമുടി വളരാനായിട്ട് നമ്മൾ കാച്ചുന്ന എണ്ണയിൽ അരച്ച് ചേർത്ത് ഇതിൻ്റെ സമൂലം എടുക്കാറുണ്ട്. തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും. മൈഗ്രെയിൻ ഉള്ളവർ പ്രത്യേകിച്ചും കൈതോന്നി അരച്ച് അതിൻ്റെ ചാറെടുത്ത് രാവിലെയും വൈകുന്നേരവും തലയിൽ കുറച്ച് നേരം തേച്ച് വെച്ചിരുന്നാൽ നല്ലതാണ്. ഇത് പനിക്കൂർക്കയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പനിക്കൂർക്ക ഇതിൻ്റെ വേറെ ഐറ്റവും കാണാറുണ്ട്. ഇത് നമ്മുടെ മുടി കറുക്കാനെല്ലാം നല്ലതാണ്. ഈ കാണുന്നത് നമ്മുടെ ഇഞ്ചി പുല്ലാണ്, എന്ന് വെച്ചാൽ പുളിത്തൈലമൊക്കെ മാറ്റിയെടുക്കാറില്ലേ, ആ പുല്ല് തന്നെയാണത്. ഇത് നമ്മുടെ കേശവർദ്ധിനിയാണ്, നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ എണ്ണകളിൽ ഉപയോഗിക്കുന്ന, കേശകാന്തിയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ നന്ദ്യാർവട്ടം ചെടിയാണ്. ഇവിടെ നന്ദ്യാർവട്ടത്തിൻ്റെ ഉപയോഗങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോയിൽ കാണണം. ഇതിൻ്റെ കറയെല്ലാം നമ്മളെടുക്കും. ഇത് തുമ്പയാണ്. ഇവിടെ തുമ്പ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോകൾ എല്ലാത്തിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുമ്പയുടെ ചാറ് നമുക്ക് എടുത്താൽ മതി. ഇത് തൊട്ടാവാടിയാണ്. തൊട്ടാവാടി നമുക്ക് ശരീരത്തുണ്ടാകുന്ന നീരെല്ലാം പോകാനായിട്ട് നമുക്ക് അരച്ചിടാൻ പറ്റും. എല്ലാം ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അശോകത്തെറ്റിയാണ്. അപ്പോഴ അശോകത്തിൻ്റെ പൂവൊക്കെ ഇട്ട് എണ്ണ കാച്ചി നമ്മുടെ ശരീരത്ത് തേച്ച് കഴിഞ്ഞാൽ ശരീരത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ചൊറിച്ചിൽ, ചെറിയ ചിരങ്ങ്, ചൊറിയെല്ലാം മാറിപ്പോവും. ഇത് ഒരുപാട് എണ്ണ കാച്ചാനൊക്കെ തന്നെയാണ് എടുക്കുന്നത്. ഇതൊരു ഔഷധമാണ്. ഇത് താമരയാണ്. താമരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. താമര, അല്ലി, ഇതള്, അതിൻ്റെ ഇല, തണ്ട്, കിഴങ്ങ് എല്ലാം ഔഷധമായിട്ട് എടുക്കാറുണ്ട്. അപ്പോഴ് താമര നമുക്ക് എല്ലാ രീതിയിലും എടുത്തതിൻ്റെ ഉപയോഗങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അറിയാമെന്നുള്ളവർക്ക് പിന്നീട് ഈ വീഡിയോ കണ്ടാൽ മതി, ഞാൻ ഓരോന്നിനെ കുറിച്ചിട്ടും വിശദമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ചിത്തിരപ്പാല. ഈ പാലയെന്ന് പറഞ്ഞാൽ പാലക്കറ ഉണ്ടോ, കറ പോലെ വരും. ഈ ചിത്തിരപ്പാല തന്നെ വേറെ 2-3 ഐറ്റം ഉണ്ട്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിസ്രാവത്തിന് ഏറ്റവും നല്ലതാണ്. അത് പോയിട്ട് മഞ്ഞനോവിനും നമ്മൾ ഇത് അരച്ച് ഇത് കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കൊടുക്കാറുണ്ട്. അപ്പോൾ മഞ്ഞനോവെല്ലാം മാറിപ്പോവും. ഇത് നമ്മുടെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ഈ നമ്മുടെ ചിത്തിരപ്പാല എടുക്കാറുണ്ട്. ഇത് പൂവരശാണ്. ഇപ്പോൾ പൂവരശിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. നമുക്കിതിനെ കുറുക്കി, ഇത് ഇല കുറുക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരം പുഷ്ടിപ്പെടുന്നതാണ്. ഈ കാണുന്നതാണ് മാങ്ങ ഇഞ്ചി. പലർക്കും അറിയാമായിരിക്കും, മാങ്ങയുടെ മണമുള്ള ഒരു ഇഞ്ചി ഇനമാണിത്.
ഇതിന് പ്രത്യേകിച്ച് രുചിയൊന്നും വരാറില്ല, പക്ഷേ നല്ല മണമാണ്. മാങ്ങയുടെ നമ്മൾ ചമ്മന്തി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കാറുണ്ട്. ഇനി അവരെ ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടിയെല്ലാം കറുപ്പിക്കാനായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉപയോഗം. നമ്മൾ കാച്ചുന്ന എണ്ണയിലിട്ടാൽ മതി, നമ്മുടെ നരച്ച് വരുന്ന മുടിയെല്ലാം കറുക്കും. പിന്നീട് മുടി നരയ്ക്കില്ല. ഈ കാണുന്നതാണ് വിക്സ് തുളസി. ഇപ്പോഴും വിക്സ് തുളസി എന്ന് പറയുമ്പോഴത്തേക്ക് വിക്സിൻ്റെ മണമാണ്. ഇതിൻ്റെ ഇലയെടുത്ത് നമ്മൾ മണപ്പിച്ചു കഴിഞ്ഞാൽ വിക്സിൻ്റെ മണമാണ്. വിക്സിൻ്റേതായിട്ടുള്ള എല്ലാ ഉപയോഗവും ഈ ചെടിക്കും ഉണ്ട്. ഈ കാണുന്നത് പൊൻചെമ്പകമാണ്. ഇതിൻ്റെ പൂവുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പൂവൊന്നുമില്ല, ചെമ്പകം വെറുതെ നിൽക്കുകയാണ്. നമുക്ക് കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇതിൻ്റെ പൂവ് ഉണക്കി പൊടിച്ച് നമ്മൾ എണ്ണ കാച്ചി തേച്ചാൽ മതി തലയിൽ. ഈ കാണുന്നത് മരവാഴയാണ്. നമുക്ക് ചെവി വേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് ചാറെടുത്ത് നമ്മൾ ചെവിയിൽ ഒഴിക്കാറുണ്ട്. അപ്പോഴേ നമുക്കുണ്ടാകുന്ന ചെവി വേദന എല്ലാം പോവും. കാട്ടിൽ വനത്തിൽ ഇതെല്ലാം കാണും. ഇത് ശംഖുപുഷ്പമാണ്. നമ്മൾ ഇനി ഇപ്പോഴും കാണുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഒരുപാട് ഉപയോഗമുണ്ട്. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും നമ്മുടെ ബ്ലഡിലുള്ള എല്ലാ അഴുക്കും നീക്കിയിട്ട് നമ്മുടെ ബ്ലഡ് ശുദ്ധമാവുകയും നമുക്ക് നല്ല ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ബോഡിക്ക് തരുകയും ചെയ്യാനുള്ള കഴിവ് ശംഖുപുഷ്പത്തിനുണ്ട്. ഇത് എണ്ണ കാച്ചാനും നമ്മളെടുക്കും. ഈ കാണുന്നത് മുള്ളാത്തയാണ്. മുള്ളാത്തയെന്ന് പറയുമ്പോഴേ രണ്ടായിട്ടുണ്ട്. ഇത് മുന്തിരിങ്ങ പോലെയുള്ളതാണ്. അപ്പോൾ ഇത് മുന്തിരിങ്ങ, നമ്മൾ ഇത് മുന്തിരിയാത്ത എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുന്നറിയില്ല. ഇത് ഒരുപാട് ഇതിൻ്റെ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള സകല അസുഖങ്ങളും മാറും, പ്രത്യേകിച്ച് കൃമിശല്യമെല്ലാം മാറും. ഈ കാണുന്നത് ലക്ഷ്മി തരുവാണ്. നമുക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയിട്ട് നമ്മൾ വെള്ളം കാച്ചി കുടിച്ചാൽ മതി, ക്യാൻസർ സെല്ലുകൾ വരെ ഇതിൽ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അസ്ഥിസന്താനീയം എന്ന് വെച്ചാൽ ചങ്ങലം വരണ്ട. നമുക്ക് ചെറിയ പൊട്ടൽ ഒടിവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിട്ട് എണ്ണ കാച്ചി തേച്ചാൽ മതി, നമ്മുടെ എല്ലെല്ലാം ഊറി പിടിക്കുന്നതാണ്. അപ്പോഴ് ഈ അസ്ഥിസന്താനീയം, ഇത് തിപ്പലിയാണ്. ഈ തിപ്പലി നമുക്ക് നമ്മുടെ കഫജന്യ രോഗങ്ങൾ മാറാനായിട്ട് തിപ്പലി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ തിപ്പലിയുടെ തിരി വന്നിട്ടുണ്ട്. ഞാൻ തിരി വരാത്ത വേറെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോഴിതായി കാണുന്നത് നമ്മുടെ പച്ച മഞ്ഞളാണ്. നല്ല ലൈവായിട്ട് പുറത്തൊക്കെ വന്നിരിക്കുകയാണ് മഞ്ഞൾ. മഴ സമയമായതുകൊണ്ട് ഇതാണ് മഞ്ഞളിൻ്റെ ഉപയോഗങ്ങളും എല്ലാവർക്കും അറിയാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇതായി കാണുന്നത് നമ്മുടെ കാട്ടിലുള്ള ഉപ്പനച്ചോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് പുളിക്ക് പകരം, ആറ്റുമീനൊക്കെ കിട്ടുകയാണെങ്കിൽ പുളിക്ക് പകരം ഇതെടുക്കും. ഇത് ദഹനത്തെ നല്ല രീതിയിൽ സഹായിക്കും. ഈ കാണുന്നത് കുറ്റില വയണയാണ്. ഈ കുറ്റില വയണ ഇതിൻ്റെ മൂട്ടിൽ ചെറിയ മുരിങ്ങയ്ക്ക പോലെയുള്ള കായൊക്കെ വരാറുണ്ട്. ഇത് നമ്മൾ വിഷ ചികിത്സയ്ക്ക് എടുക്കാറുണ്ട്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ വേരും എല്ലാം. ഇത് നിലപ്പനയാണ്. നിലപ്പന നമുക്ക് നമ്മുടെ ലേഹ്യം ഉണ്ടാക്കാനും നമ്മുടെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം നമുക്കൊരു ഒറ്റ മൂലി പോലെ നമ്മൾ ഈ നിലപ്പന ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ചെറിയ കായ് കണ്ട് കിടക്കുന്നുണ്ട്, അതിലൊരു കായുണ്ട്. ഇതാ കാണിച്ചു തരാം, കണ്ട ഇത് ചെറിയൊരു കായാണ്. പക്ഷേ ഇതാണ് നിലപ്പനയുടെ കായ്. ഇതിൻ്റെ കിഴങ്ങുണ്ട്, കിഴങ്ങൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇതെല്ലാം ഔഷധങ്ങളാണ്, എല്ലാം തിരിച്ചറിയണം. നിങ്ങൾക്കും ഇത് കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരിതാണ്. ഇതാണ് നമ്മുടെ ആനച്ചുവടി. നമുക്ക് പല്ലുവേദനയ്ക്കായിരുന്നാലും നമ്മുടെ തലമുടി കൊഴിച്ചിലിനായിരുന്നാലും നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖത്തിനായിരുന്നാലും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആനച്ചുവടി. ഇതാണ് നമ്മുടെ കറ്റാർവാഴ. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇതാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെല്ലും ഇതെല്ലാം എടുത്തിട്ടുള്ള ഉപയോഗങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ഇത് നമ്മുടെ മലവേപ്പാണ്. മലവേപ്പിൻ്റെയും നമ്മൾ തൊലിയും വേരും ചില കഷായങ്ങളിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇത് മലവേപ്പാണ്, വലിയ മരമാവുന്നതാണ്. ഇത് നമ്മുടെ ജിഞ്ചർ ഷാമ്പുവാണ്, പ്രകൃതി ദത്ത ഷാമ്പു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ചെടി. ഇതതിൻ്റെ പഴുത്ത കായാണ്. ഇത് ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് നമ്മുടെ കാട്ടുവെറ്റിലയാണ്. കാട്ടുവെറ്റില നാട്ടുവെറ്റിലയേക്കാളും കുറച്ചുകൂടെ എരിവ് കൂടിയിരിക്കും. വെറ്റിലേക്ക് നല്ല നാട്ടുവെറ്റില പോലെ തന്നെ ഉണ്ടാവും വെറ്റ. അതേ ഉപയോഗമൊക്കെ തന്നെയാണ്. നല്ല കണ്ണി പൊട്ടിയൊക്കെ വന്ന് വെറ്റിയൊക്കെ ആവാറുണ്ട്. ഇത് നമുക്ക് ദഹനത്തിനും, കുട്ടികൾക്ക് നമ്മളിതിൻ്റെ ചാറ് കൊടുക്കും. നമുക്കും ഇതിൻ്റെ ചാറ് നല്ലതാണ്. തലയിൽ തേക്കാനായിട്ടുള്ള എണ്ണയിൽ നമ്മളിതിൻ്റെ ചാറിട്ട് എണ്ണ കാച്ചാറുണ്ട്. അപ്പോൾ ഒരുപാട് ഉപയോഗം അല്ലാതെയുണ്ട്. കാരണം നമ്മുടെ ദഹനരസത്തിനെ ഇത് ഉദ്ദീപിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നെല്ലിയാണ്. നെല്ലിയും നെല്ലിക്കയും ഒക്കെ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് തലമുടി സംരക്ഷണത്തിനായിരുന്നാലും നമുക്ക് എന്തിൻ്റെ ഒരു കാര്യത്തിനായിരുന്നാലും, വിളർച്ചയ്ക്കായിരുന്നാലും എന്തിനായിരുന്നാലും നെല്ലിക്ക അതിൻ്റേതായിട്ടുള്ള ഉപയോഗത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ആ നെല്ലിമരം. അപ്പോൾ ഇത് ഞാൻ ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനെല്ലാം എല്ലാ ചെടികൾക്കും ഉണ്ട്.
ഇത് നമ്മുടെ കാട്ട് കുരുമുളകാണ്. ഇപ്പോഴത് അതിൽ കുരുമുളകില്ല. കുരുമുളകുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തേക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് കാട്ട് കുരുമുളകാണ്. നമ്മുടെ നാട്ടു കുരുമുളകിനെ പോലെ എരിയൊന്നും ഇല്ല, പക്ഷേ ഇത് നല്ല അങ്ങാടിയിൽ നമുക്ക് ചേർത്ത് ഒരുവിധപ്പെട്ട എല്ലാ മരുന്നുകൾക്കും ഇത് ചേരാറുണ്ട്. ഇത് നമ്മുടെ കരിമഞ്ഞളിൻ്റെ ചെടിയാണ്. ഇതിപ്പോഴും എല്ലാം വാടി തുടങ്ങി ഈ ചെടി. ഇപ്പോഴും അതിൻ്റെ മഞ്ഞളെല്ലാം ഇപ്പോഴും മുറ്റി കാണും. ഞാൻ വേറെ വീട്ടിൽ ഇത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇല മുളച്ചിയാണ്. നമുക്ക് മൂത്രത്തിൽ കല്ലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ചാറ് പിഴിഞ്ഞെടുത്ത് രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും കൊടുത്താൽ മതി. ഇത് ഇലയിൽ നിന്ന് തന്നെ തയ്യൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിനെ ഇല മുളച്ചി എന്ന് പറയുന്നത്. ഇത് ആടലോടകമാണ്. അപ്പോഴ് സകലവിധ കഫരോഗങ്ങൾക്കും നമുക്ക് ശരീരത്തുണ്ടാകുന്ന തട്ടുപാടുകൾക്കെല്ലാം നമ്മൾ ഇതിൻ്റെ ചാറ് വാട്ടിപ്പിഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേദന മാറാനും ഇത് നമ്മൾ കിഴിക്കെല്ലാമായിട്ട് ഈ ആടലോടകം ഉപയോഗിക്കാറുണ്ട്. ഈ കാണുന്നതാണ് കരിനച്ചിയില. അപ്പോഴും നേരത്തെ കണ്ട ആടലോടകവും ഈ കരിനച്ചിയിലയും ചേർത്താണ് നമ്മൾ പലവിധ കിഴി മരുന്ന് നമ്മൾ വാട്ടിപ്പിഴിഞ്ഞതിൻ്റെ ചാറൊക്കെയാണ് ഉള്ളിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, ശരീരവേദനകളെല്ലാം മാറാനും നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതുപോലും മാറിപ്പോവും എന്നുള്ളതാണ്. ഈ കാണുന്നത് ഗ്രാമ്പൂവിൻ്റെ ചെടിയാണ്. അപ്പോൾ ഗ്രാമ്പു ഇതിൻ്റെ കായ് വേറെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിപ്പുല്ലിൻ്റെ ഇത് തന്നെയാണ്. ഇഞ്ചിപ്പുല്ലല്ല ഇത്, ഇതാണ് നമ്മുടെ രാമച്ചം. രാമച്ചത്തിൻ്റെ ഇതിൻ്റെ വേരെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാമച്ചത്തിൻ്റെ വേര് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടതിന്. ഇത് നമ്മുടെ നാരകമാണ്. ഇത് ഇവിടെ ഇതിൻ്റെ നമ്മൾ പിഴിഞ്ഞൊക്കെ എടുത്തതിൻ്റെ കുരു വിഴുന്ന് പൊടിച്ചതാണ്. ഇത് ചെറുനാരകമാണ്. ഇപ്പോൾ ചെറുനാരകത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണ് ഇത്. ഇഞ്ചി എല്ലാ പേർക്കും ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയുടെ ഉപയോഗങ്ങൾ എന്താണെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വയറിനായിരുന്നാലും മുടിക്കായിരുന്നാലും നമ്മുടെ ശരീരത്തിനെ മൊത്തം ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവ് ഈ കറിവേപ്പിലയ്ക്കുണ്ട്. ആളെ നിസ്സാരക്കാരനൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടു വച്ചിരിക്കണം. ദേ ഇത് നമ്മുടെ ഇണയാടി പച്ച എന്ന് പറയുന്ന ഒരാളുടെ അപരനാണ്. ഇതും മരുന്നാണ്. ഈ മരുന്ന് ഇതും ഇണയാടി പച്ചയും തമ്മിൽ ഒരേപോലെ ഇരിക്കും. ഇണയാടി പച്ച ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് മൈലാഞ്ചി ഇലയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ മൈലാഞ്ചി ഇല കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മൈലാഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി നല്ല കളറോടുകൂടി നല്ലതായിട്ട് വളർന്നു വരാനായിട്ട് ഇത് സഹായം. ഇത് നറുനീണ്ടിയാണ്. അപ്പോൾ നറുനീണ്ടി ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇലയിലിരിക്കുന്നത്. ഇത് നമ്മുടെ പാടത്തളിയാണ്. വെള്ളത്തിൽ ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം കട്ടിയാവും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടില്ലേ? വിശപ്പുണ്ടാവില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറയണ അതേ പാടത്തളിയാണ്. ഇതിൻ്റെ കിഴങ്ങെടുത്ത് നമ്മൾ എണ്ണ കാച്ചി വാദത്തിനൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ വാദത്തിൻ്റെ ഇതിലൊക്കെ ഇത് ചേരും. പിന്നെ ഇതാണ് നറുനീണ്ടി. ഞാൻ നേരത്തെ കാണിച്ചു തന്ന നറുനീണ്ടി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നറുനീണ്ടിയുടെ കിഴങ്ങാണ് നമ്മളെടുത്ത് നന്നാരി സർബത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ പെരിങ്ങലമാണ്. പെരിങ്ങലത്തിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പെരിങ്ങലം നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി. ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂച്ചെടി എന്നാണ് പറയുന്നത്. അപ്പോൾ ചിക്കൻ കുനിയൊക്കെ വന്നപ്പോൾ ഇത് വെട്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് ശരീരത്ത് വേദ അല്ലെങ്കിൽ ആവി പിടിച്ചപ്പോഴത്തേക്ക് ആ വേദനകളെല്ലാം മാറി എന്നാണ് പറയുന്നത്. ഇത് മുറിവിനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. ഇതാണ് കുണ്ടളപ്പാല. നമ്മുടെ നാട്ടിലേക്ക് ഇത് കുണ്ടളപ്പാല. ഇതിൻ്റെ കായെ കൊണ്ടുവരുമാരം മഞ്ഞക്കായാണ്. രണ്ട് മൂന്നെണ്ണം ചേർന്ന് നിൽക്കും. അപ്പോഴതാണിത്. പിന്നെ പാല അതിന് ഒരുപാട് ഐറ്റം. ഇതാണ് കുടകപ്പാല. ഇതിനൊരു വെള്ള പൂവൊക്കെ വരും. അപ്പോഴാ പൂവൊന്നും ഇപ്പോഴില്ല. അതുകൊണ്ടാണ് ഞാനിത് വലിയ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ പൂവൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതറിയാൻ പറ്റുള്ളൂ. ഇതതിൻ്റെ ഇലയാണ് കുടകപ്പാലയുടെ. അപ്പോൾ ഇനിയും പാലയുണ്ട്. ഇത് നമ്മുടെ ചുണ്ടങ്ങയാണ്. നമുക്ക് ഉപ്പേരി തോരൻ എല്ലാം വെച്ചിട്ട് കഴിക്കാനുള്ള പിന്നെ ഇതാണ്. അപ്പോഴപ്പോഴീ ചുണ്ടങ്ങ നമ്മൾ ഒരുപാട് ഉപയോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഔഷധങ്ങളാണ്. നമ്മുടെ ഒരുപാട് വീട്ടു പരിസരത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളാണ്. ഇത് മാതളത്തിൻ്റെ തൈയാണ്. അപ്പോഴീ മാതളത്തിൻ്റെ ഉപയോഗം നമ്മുടെ ബ്ലഡ് കൗണ്ട് കുറേയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മാതളം കഴിക്കാറുണ്ട്. ഇതിന് മാതളത്തിൻ്റെ ഇലയും എല്ലാം നമുക്ക് ഔഷധമാണ്. ഇത് പപ്പായയാണ്. പപ്പായയ്ക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പപ്പായ വെച്ചിട്ട് തന്നെ പലവിധത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റം ചേർക്കാറുണ്ട്. പപ്പായ ജ്യൂസ്, പപ്പായ ജാം, സ്ക്വാഷ്, സോപ്പൊന്നും വേണ്ട. സൗന്ദര്യ സംരക്ഷണത്തിന് ഒരുപാട് പപ്പായയുടെ കറ വരെ ഈ കാണുന്ന കറ വരെ ഇപ്പോഴും വിപണി മൂല്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോഴും എല്ലാവരുടെ വീട്ടിലും പപ്പായ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മുടെ കാര്യമുളവാണ്. അപ്പോഴും മുളവ് നമ്മുടെ ദഹനത്തിനെ സഹായിക്കാനായിട്ട് ഈ മുളവിലുള്ള ഘടകങ്ങൾ സഹായിക്കും. ഇത് നമ്മുടെ മധുരക്കീരയാണ്. മധുരക്കീര എല്ലാവരുടെ വേലികളിലും കാണും. വേലിക്കീരയെന്നും
ഇതിനെ പറയും ഇത് നല്ല ടേസ്റ്റാണ് മധുരമാണ് ഇത് വെക്കുമ്പോൾ ഇത് നല്ല ചക്കക്കുരു ഇതൊക്കെ ഇട്ട് നമ്മൾ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വിളർച്ചയെ പ്രതിരോധിക്കാൻ ഈ മധുരക്കീരയ്ക്ക് പ്രത്യേക കഴിവുണ്ട് നമ്മുടെ സാധാരണ ചീരയിലുള്ള എല്ലാ ഘടകങ്ങളും ഈ ചീരയിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം വഴിയപ്പോഴീ കീരയൊന്നും കണ്ടാൽ വിട്ടുകളയരുത് നല്ല കറിയാണ് ഇത് നിൽക്കുന്ന നമ്മുടെ മുരിങ്ങയിലയാണ് മുരിങ്ങയില നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ വിപണിയിൽ തന്നെ നല്ല മൂല്യമുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഇല കായ് എന്ന് വെച്ചാൽ വേര് തൊലി അടക്കം നമ്മൾ മരുന്നിന് ഉപയോഗിക്കും നീര് വന്നാലും നമ്മുടെ മുടി വളർച്ചയ്ക്കായിരുന്നാലും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും മുരിങ്ങയിലയും മുരിങ്ങയുടെ തോലും മുരിങ്ങയുടെ വേരെല്ലാമായിട്ട് നമ്മൾ എടുക്കാറുണ്ട് മുരിങ്ങ കായയുടെ ഉപയോഗങ്ങളും എല്ലാ പേർക്കും അറിയാമെന്ന് കരുതുന്നു ഇതാണ് അഗസ്ത്യ മുരിങ്ങ ആ മുരിങ്ങയുടെ അതേ ഗുണങ്ങൾ തന്നെ ഇതിനുമുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് പ്രത്യേകിച്ചൊരു ഗുണം കൂടെയുണ്ട് അൾസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ അഗസ്ത്യ മുരിങ്ങയ്ക്കുണ്ട് ഇതിൻ്റെ ഇത് ചുവപ്പാണ് ഇതിൻ്റെ പല കളറും ഉണ്ട് വെള്ളയുണ്ട് ഒരു പിങ്കുണ്ട് അപ്പോൾ ഇതാണ് ചുവപ്പ് ഇതിൻ്റെ ഇലയും കായും പൂവും ഒക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം തോരനായിട്ടൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കൃഷ്ണ കിരീടമാണ് ഇത് പൂവായി തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന കൃഷ്ണകിരീടത്തിൻ്റെ ഇതിൻ്റെ ഇലയും ചാറും എല്ലാം പിഴിഞ്ഞ് നമ്മൾ വിഷചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ മൂവില പച്ചയാണ് മൂവില പച്ചയുടെ ഗുണങ്ങളും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് അപ്പോൾ മധുരക്കിഴങ്ങ് നമുക്ക് ഇപ്പോഴും ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ കൂടി മധുരക്കിഴങ്ങ് കഴിക്കാം ഇതിലുള്ള ഷുഗർ കണ്ടൻറ്റ് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല നമ്മുടെ ദഹനത്തിന് സഹായിക്കാനും മധുരക്കിഴങ്ങ് നല്ലതാണ് ഇത് കുരുമുളകാണ് കുരുമുളകിൻ്റെ ഉപയോഗങ്ങൾ പറയാതെ തന്നെ എല്ലാ പേർക്കും അറിയാം നമ്മൾ എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളിലും പോയിട്ട് നമ്മുടെ ആയുർവേദത്തിൽ ചുക്കിന് കഷായത്തിന് ചുക്കിൻ്റെ കൂടെ കുരുമുളക് എല്ലാം ഇട്ടാണ് നമ്മൾ പനിക്കാപ്പി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ കുരുമുളക് നമുക്ക് ആയുർവേദത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഔഷധമാണ് കുരുമുളക് ഇത് എല്ലാ സമയത്തും കിട്ടുന്ന കുറ്റിക്കുരുമുളകൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വീട്ടിലും കുരുമുളക് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റും ഒരു ചെറിയ പനിയൊക്കെ വന്നാൽ തന്നെ കാപ്പി ഇടാനും എല്ലാത്തിനും ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രത്യേക ഇനം തുളസിയാണ് ഇതിൻ്റെ പേര് നമ്മൾ ഇതിൽ പറയുന്നത് വിഷ്ണു തുളസി എന്നാണ് അപ്പോൾ ഇതിൻ്റെ പൂവിനെല്ലാം നല്ല ഭംഗിയാണ് രാമതുളസി കൃഷ്ണ തുളസി അങ്ങനെ നമ്മുടെ അല്ലാതെ വിക്സ് തുളസി മിൻ്റ് തുളസി അങ്ങനെ പല ഐറ്റം തുളസിയുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് നമ്മുടെ മിൻ്റ് തുളസിയുടെ ഇല പോലെ ഒരു സാമ്യമുണ്ട് ഇത് നമ്മുടെ വെള്ളിലം താളിയാണ് നമുക്ക് താളിയായിട്ട് തലയിൽ തേക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രകൃതിദത്ത ഷാമ്പു പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ താളി അപ്പോൾ ഈ താളിയിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ താളി ഇല വെച്ചിട്ട് നമ്മളെങ്ങനെ താളിപ്പൊടിയായിട്ടെടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഇത് നമ്മുടെ ആനപൂർത്തി എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് ഇതിൻ്റെ പേരെന്താണെന്ന് വേറെ പേരുണ്ടാകുന്ന എനിക്കറിയില്ല ഇതിൻ്റെ നാരെല്ലാം എടുത്ത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് നമ്മളിലുള്ള പല ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോഴിത് വേറെ പ്രത്യേകിച്ച് ഉപയോഗമുള്ളതായിട്ട് എനിക്കറിയില്ല ഇത് നമ്മുടെ പൂവങ്കുരുന്നലാണ് പൂവങ്കുരുന്ന് നമുക്ക് ഒരുപാട് ഔഷധത്തിന് നമ്മളെടുക്കും ഇത് നമ്മളെ ആട്ടനാറി എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെയും നമ്മുടെ വേരും ഇലയെല്ലാം കഷായങ്ങളിൽ ചേർക്കാറുണ്ട് ചില കഷായങ്ങളിൽ ഈ നിൽക്കുന്നത് ഊളൻ താമര എന്ന് പറയുന്ന ഒരു തകര ചെടിയാണ് അതെല്ലാം തകര എന്നൊക്കെ പറയേണ്ട അറിയാറുണ്ട് നമ്മുടെ ശരീരത്ത് പരുവായിട്ട് വരുന്ന പരു ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ പരു വരാറുണ്ട് അവർക്ക് ഇതിൻ്റെ ഇല കറി വെച്ച് കൊടുത്താൽ മതി സ്ഥിരമായിട്ട് അത് വരുന്നത് അങ്ങ് നിൽക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാമതുളസി ഇത് അഗസ്ത്യർ വന മേഖലകളിലാണ് ഈ രണ്ട് തുളസിയും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിപ്പോഴും നമ്മൾ അവിടെ നിന്ന് കൊണ്ടൊക്കെ നട്ട പ്ലാന്റുകളാണ് അപ്പോൾ ഇത് ആ ഒരു വേറൊരു ചെടിയാണിത് ഇതിൻ്റെ പൂ കണ്ടില്ലേ ഇത് നീല ഇതാണ് നമ്മുടെ ഉഴിഞ്ഞ ഇപ്പോഴും ഉഴിഞ്ഞയുടെ ഇലയാണിത് ഉഴിഞ്ഞ ചെടിയും നമുക്ക് മുടിയിൽ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ എണ്ണ കാച്ചി തേക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാച്ചുന്ന എണ്ണകളിൽ ചേർക്കാറുണ്ട് ഇത് നമുക്ക് മരുന്നായിട്ട് ഉള്ളിലും കഴിക്കാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ മുക്കുറ്റി നമ്മുടെ യൗവനത്തിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ശരീരത്ത് ചുളിവുകളൊന്നും ഉണ്ടാവാതെ നമ്മൾ യൗവനമായിട്ടിരിക്കാനും നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കും മുക്കുറ്റി നമ്മൾ ലേഹ്യമായിട്ട് കഴിച്ചാൽ മതി ഇതാണ് കല്ലുരുക്കി കല്ലുരുക്കി ചെടിയെക്കുറിച്ച് എല്ലാ പേർക്കും അറിയാമല്ലോ ഇപ്പോൾ മൂത്രത്തിൽ കല്ലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞു പോകാനായിട്ട് നമ്മൾ ഈ ചെടി ഉപയോഗിച്ചാൽ മതി ഇതിൽ കണ്ടില്ലേ ചെറിയ ചെറിയ കല്ല് പോലെയുള്ള കായകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ചെടി ഇതിൻ്റെ തന്നെ വേറെ ഐറ്റം ഉണ്ട് ഇപ്പോൾ ചെടി മാറിപ്പോരുത് നിങ്ങൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഈ ചെടി തന്നെ രാവിലെയും വൈകുന്നേരവും ചാറെടുത്ത് നമ്മൾ കുടിച്ചാൽ മതി ഇത് നമ്മുടെ കുടങ്ങലാണ് നമ്മുടെ ബുദ്ധിയെല്ലാം വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് തോരൻ വെച്ചൊക്കെ കഴിക്കാം അപ്പോൾ ഈ കുടങ്ങൽ കുട്ടികൾക്കെല്ലാം തോരനായിട്ടും പലഹാരങ്ങളിലൊക്കെ ചേർത്ത് കൊടുക്കണം അവരുടെ ബുദ്ധി വികാസത്തിന് ഏറ്റവും നല്ലതാണ് ഈ കുടങ്ങൽ നമ്മളെല്ലാം നിസ്സാരമായിട്ട്
കണ്ടു കളയുന്ന പല പച്ചിലകളും മരുന്നാണ് എന്നിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സാധാരണ തുളസി, ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും, ഇപ്പം കാപ്പിക്കായിരുന്നാലും കഷായത്തിനായിരുന്നാലും സോപ്പിനായിരുന്നാലും, നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ തലമുടി മുതൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ നമുക്കൊരു സംരക്ഷണമായിട്ട് വെക്കാനായിട്ടുള്ളതാണ് ഈ തുളസി. ഇത് കൃഷ്ണ തുളസിയാണ്, നീല തുളസി. ഇത് നല്ല ഇതാണ്. നമുക്ക് ഈ കാണുന്നതാണ് രംബോല. ഇത് നമ്മുടെ ഇതിലുള്ള ചില ഘടകങ്ങൾ, ഇത് ആൾക്കാർ ബിരിയാണിയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ദഹനത്തിനെയാണ് സഹായിക്കുന്നത്. അപ്പോഴേതാണ്ട് ഈ നിൽക്കുന്ന ഇത് നമ്മുടെ കേശകാന്തി, കേശവർദ്ധിനി. ഞാൻ നേരത്തെ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് അത് കാണിച്ചു. കണ്ടില്ലേ ആ പൂവ്? ഇത് ചെമ്പരത്തിയാണ്. അപ്പോൾ ഈ ചെമ്പരത്തിക്ക് നമ്മുടെ പല ഐറ്റം ചെമ്പരത്തിയുണ്ട്. ഇത് നമ്മുടെ വിക്സ് തുളസി തന്നെയാണ്. അപ്പോൾ ആ വിക്സ് തുളസി തന്നെയാണ് വീണ്ടും ഇതിൽ കയറി വന്നപ്പോൾ വീഡിയോ എടുത്തതിൽ എന്തോ ഇതായി പോയതാണ്. ഇത് നമ്മുടെ കൊടുത്തുവയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊറുതണമെന്നൊക്കെ പറയും. ഇത് ശരീരത്തട്ടിയ ഭയങ്കര ചൊറിച്ചിലാണ്. പക്ഷേ നമ്മുടെ തൊണ്ടയ്ക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇത് വറുത്ത് അരിയും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ തൊണ്ടയ്ക്കുണ്ടാകുന്ന നമുക്കുള്ള ഒരു അസ്വസ്ഥതയെല്ലാം മാറും. നമ്മുടെ കഫമെല്ലാം മാറ്റാൻ ഇത് സഹായിക്കും. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇത് ഇതിട്ട് എണ്ണ കാച്ചി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തലയിലുണ്ടാകുന്ന താരൻ പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊരു പരിഹാരമാണ്. കൊടുത്തുവ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ചൊറിയണമെന്നാണ് പറയുന്നത്. വേറൊരേറ്റവും ഉണ്ട് കൊടുത്തുവ. അതുമുണ്ട്. അതും ഒരു ചെറിയ ചെടിയായിട്ട് വളർന്ന് നിൽക്കുന്നതാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് ഐറ്റം മരുന്നുകളുണ്ട്. എല്ലാ മരുന്നുകളും നിങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം ഉപയോഗിക്കാം. എന്നുവെച്ചാൽ വരുന്ന കുട്ടികൾക്ക് ഓരോന്നിൻ്റെയും പേരെന്താണെന്നോ ഓരോ ചെടി ഏതാണെന്നോ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം. നമ്മളിത് തഴുതാമ ഇലയാണ്. തഴുതാമ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ ഒരു ഇതാണ്. നമുക്ക് കണ്ണിനെ കൊണ്ടാവുന്ന കാഴ്ച പരിഹാരത്തിനൊക്കെ തഴുതാമ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ അങ്ങാടി മരുന്നായിട്ടും തഴുതാമ നമ്മൾ ചേർത്ത് പല മരുന്നുകളിലും നമ്മൾ ചേർത്ത് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെറിയ, നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുന്ന പല ചെടികളും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവരും ഇതെല്ലാം കാണണം. ഈ തഴുതാമയായിരുന്നാലും എന്തായിരുന്നാലും ഇതെല്ലാം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ ഇനി ആരും പച്ചിലകൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വിഷമിക്കേണ്ട. എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറേ പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചെടികളെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അതേ അത് ചെടിയാണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഒരുവിധം വ്യക്തമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. എല്ലാവരും പച്ചില ആവശ്യത്തിന് എടുക്കുന്നവർക്ക് മാത്രം കേട്ടു. ഇപ്പോഴീ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ.